ഇല്ല. എന്തായാലും ഒരു മനുഷ്യൻ എന്തുണ്ടാവും, ഒരു ഇന്റലിജൻസ് ഉണ്ടാവും. ചിലർക്ക് ബിസിനസ് ഇന്റലിജൻസ് ആയിരിക്കും, ചിലർക്ക് സോഷ്യൽ ഇന്റലിജൻ്റ് ആയിരിക്കും, ചിലർക്ക് ടെക്നിക്കൽ ഇന്റലിജൻസ് ആയിരിക്കും. അപ്പൊ ഇന്റലിജൻസ് ഏതാണെന്ന് തിരിച്ചറിയാനുള്ള ഒരു ടെസ്റ്റ് ഉണ്ട്. സാറ് കോഴ്സിനെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ, ഏത് കോഴ്സിനാ പോകേണ്ടതെന്ന് പറഞ്ഞില്ലല്ലോ. ഏത് കോഴ്സിനാ പോകേണ്ടത് എന്നതേ അല്ല കാര്യം, നിങ്ങൾ ആരാണ് എന്ന് തിരിച്ചറിയലാണ്. അതിന് ഇന്ന് കേരളത്തിൽ മൂന്ന് കാര്യം, കേരളത്തിന്റെ കഥ എടുക്കുക, കുറെ ഇന്റർനാഷണലായി പറയണ്ട, മൂന്ന് കാര്യങ്ങൾ അവൈലബിൾ ആണ് പല ഏജൻസികളും. ഞാൻ ഒരാളുടെ ഏജന്റല്ല, ഞാൻ ആ കോഴ്സ് നടത്തുന്നില്ല. എവിടെയെങ്കിലും നിങ്ങൾ പോയിട്ട് ചെയ്തോ. പക്ഷെ ഒന്നാമത്തെ ടെസ്റ്റിന്റെ പേര് ഡിഫറൻഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്നാണ്. നമ്മൾ നമ്മളെക്കുറിച്ച് ഡിസൈൻ ചെയ്യണമെങ്കിൽ, ഡിഫൈൻ ചെയ്യണമെങ്കിൽ, നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ് ഏതാണെന്ന് നിങ്ങൾ അറിയണം, അഭിരുചി ഏതാണെന്ന് അറിയണം, ടേസ്റ്റ് ഏതാണെന്ന് അറിയാതെ നമ്മൾ കോഴ്സിലേക്ക് പോയാൽ അവിടെ ഇറിറ്റേഷൻ ആയിരിക്കും നമുക്കുണ്ടാവുക. ഇപ്പൊ ഇതിൽ ചില കുട്ടികൾ സി എക്കാരാകണമെന്ന് ഇപ്പോഴത്തെ ഒരു ട്രെൻഡാ, സി എക്കാരാവുക. ചില കുട്ടികൾ എന്നോട് വിളിച്ചിട്ട് ചോദിക്കാറുണ്ട്, സാർ ഈ ഹോസ്പിറ്റാലിറ്റി എങ്ങനെയാണ്, എയർപോർട്ട് മാനേജ്മെന്റ് എങ്ങനെയാണ്. അതൊക്കെ ചെയ്യാൻ ഇവർക്ക് ആഗ്രഹം ഉണ്ടാവും. പക്ഷെ കരിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ എന്താണെന്ന് തിരിച്ചറിയാം. ഞാൻ എൻ്റെ ഒരു 33-34 വയസ്സിലാണ് ഞാൻ സോഷ്യോ ഇന്റലിജന്റ് ആണെന്ന് മനസ്സിലായത്. അതിൽ വലിയ ഇന്റലിജൻസ് ഒന്നും എനിക്കില്ല. എന്തായാലും ഒരു മനുഷ്യൻ എന്തുണ്ടാവും, ഒരു ഇന്റലിജൻസ് ഉണ്ടാവും. ചിലർക്ക് ബിസിനസ് ഇന്റലിജൻസ് ആയിരിക്കും, ചിലർക്ക് സോഷ്യോ ഇന്റലിജന്റ് ആയിരിക്കും, ചിലർക്ക് ടെക്നിക്കൽ ഇന്റലിജൻസ് ആയിരിക്കും. അപ്പൊ ഇന്റലിജൻസ് ഏതാണെന്ന് തിരിച്ചറിയാനുള്ള ഒരു ടെസ്റ്റ് ഉണ്ട്, അതാണ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ടെസ്റ്റ്. ഈ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ടെസ്റ്റ് എന്ന് പറയുന്ന ടെസ്റ്റ് ചെയ്താൽ, അതിന് ഞാൻ റെഫർ ചെയ്യാം, എന്താണ് അവർ ചെയ്യുന്നത് എങ്ങനെയാണ് എനിക്ക് അറിഞ്ഞുകൂടാ. കേരളത്തിൽ ഒരു സ്ഥലത്ത് 8 IIT-ക്കാർ, ഗോരഖ്പൂരിൽ നിന്നും കാൺപൂരിൽ നിന്നും IIT-യിൽ ബിടെക്കും എംടെക്കും ചെയ്തിട്ടുള്ള ഏറ്റവും ടോപ്പസ്റ്റ് ആയിട്ടുള്ള ബ്രെയിൻ കുട്ടികൾ നടത്തുന്ന ഒന്നിച്ചിട്ടുള്ള ടെസ്റ്റ് ഉണ്ട്. അവരത് ചെയ്യാനുള്ള കാര്യം എന്താന്ന് എന്നോട് പറഞ്ഞത്, ഞാൻ അവരുടെ ഓഫീസിൽ അവരെന്നെ കൊണ്ടുവരുന്നു, ഞാൻ അതിന്റെ പേരൊന്നും പറയുന്നില്ല, നിങ്ങൾ കണ്ടെത്തിക്കോ. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാറ്റിലും ഒരു ബിസിനസ്സൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് അവരാ കുട്ടികൾ എന്നോട് പറഞ്ഞു, സാർ തെക്ക് ഭാഗത്തൊക്കെ ഈ ടെസ്റ്റുകൾ ചെയ്യാൻ വലിയ പൈസയാണ്, ഞങ്ങൾ നോമിനലായിട്ടുള്ള ഫീ വെച്ചുകൊണ്ട് 1000-1500 വെച്ചുകൊണ്ടാണ് ഒരു കുട്ടിയെ ഡിസൈൻ ചെയ്യുന്നത് സാർ എന്ന കുട്ടികൾ എന്നോട് ആവേശത്തോടു കൂടി പറയാൻ. അവരെ സംബന്ധിച്ചിടത്തോളം ഈ 1500 കിട്ടിയിട്ട് വേണ്ട, അവർ എംടെക് IIT-ന്ന് കഴിഞ്ഞവരാ, അവർക്ക് പ്ലേസ്മെന്റ് ഉള്ളവരാ. പക്ഷെ ഈ സമൂഹത്തെ വാർത്തെടുക്കാൻ വേണ്ടി മലബാറിന് പ്രത്യേകിച്ച് അതേപോലെ ഗൾഫ് രാജ്യങ്ങളൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ഇത്തരത്തിൽ ചില ഓർഗനൈസേഷൻസ് വർക്ക് ചെയ്യുന്നുണ്ട്. അവരുടെ ടെസ്റ്റിന്റെ പേര് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ടെസ്റ്റോ മറ്റോ ആണ്. ഏതായാലും ഇന്റലിജൻസിനെയാണ് അവർ ടെസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഏത് ഏരിയയിലാണ് വർക്ക് ചെയ്യേണ്ടത് എന്ന്, ഏതിലൂടെ പോയാലാണ് എനിക്ക് അതിന് ശേഷി ഉണ്ടാവുക എന്ന് തിരിച്ചറിയുന്ന ഒന്നാണ് MIT, മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ടെസ്റ്റ്. ഒരാളെ സംബന്ധിച്ചിടത്തോളം 8 ഇന്റലിജൻസ് അല്ലെങ്കിൽ 11 ഇന്റലിജൻസ് എത്രയോ ആകട്ടെ, ഈ 8 ഇന്റലിജൻസിൽ ഏതാണ് ഞാനെന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രമേ എനിക്ക് ആ റൂട്ടിലൂടെ പോയാൽ സക്സസ് ആകാൻ പറ്റൂ. ഫുട്ബോൾ നന്നായിട്ട് കളിക്കുന്ന ഒരാൾ ക്രിക്കറ്റിലേക്ക് പോയിട്ട് കാര്യമില്ല. സച്ചിൻ ടെണ്ടുൽക്കറുടെ കയ്യിൽ, അല്ലെങ്കിൽ ഇപ്പൊ പോട്ടെ സച്ചിന്റെ കാലം കഴിഞ്ഞു എന്ന് വെക്കുക, ഇപ്പൊ ആരാണുള്ളത് എന്ന് വെച്ചാൽ അവരുടെ കയ്യിൽ പിന്നെ ബാറ്റ് അല്ലാതെ ഫുട്ബോൾ കൊടുക്കരുത്. ഫുട്ബോൾ കൊടുത്തു കഴിഞ്ഞാൽ പോട്ടെ, മെസ്സിയുടെയും നെയ്മറുടെയും റൊണാൾഡോയും എല്ലാവരുടെയും പേര് പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ വിഷമമാവും, അതാ പ്രശ്നം. ഒരു മെസ്സിനെ മാത്രം പറഞ്ഞ ഇയാൾ മെസ്സിന്റെ ആളാണെന്ന് തോന്നിപ്പോവും. അതുകൊണ്ട് മെസ്സി, നെയ്മർ, റൊണാൾഡോ, ഇനി ആരൊക്കെ കുഞ്ഞാഞ്ഞുണ്ടോ അവരൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ കൊടുക്കേണ്ടത് എന്താണ്? ബാറ്റല്ല. മെസ്സിയുടെ കയ്യിൽ ബാറ്റ് കൊടുത്തുകൊണ്ട് നിങ്ങൾ ബൗൾ ചെയ്ത, അല്ലെങ്കിൽ ലോകത്തിലെ ക്രിക്കറ്റേഴ്സ് ബൗൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ പന്തിൽ തന്നെ മെസ്സി വിൽ ഔട്ട്, മെസ്സി ഔട്ടായി പോകും. കാരണം എന്തെന്ന് ചോദിച്ചാൽ മെസ്സി എക്സ്പേർട്ട് ആണ് ഫുട്ബോളിൽ. അദ്ദേഹത്തിന്റെ ഇന്റലിജൻസ് കിടക്കുന്നത് ഫുട്ബോളിലാണ്, അദ്ദേഹത്തിന്റെ ഇന്റലിജൻസ് കിടക്കുന്നത് ക്രിക്കറ്റിലല്ല. ഇതേപോലെ സച്ചിന്റെ ഇന്റലിജൻസ് കിടക്കുന്നത് ഇതിലാണ്, അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരിക്കലും നിങ്ങൾ ഫുട്ബോൾ കൊടുക്കല്ലേ. ഈ ഒരു രീതിയിൽ നമ്മളുടെ ഏരിയ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്ത് മുന്നോട്ട് പോയാൽ കുറച്ചും കൂടി കാര്യങ്ങൾ എളുപ്പമാണ്, വ്യക്തമാണ്, ലക്ഷ്യത്തിലെത്തൽ വളരെ ക്ലിയറാണ്. ഇനി നമ്മൾ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന സമയത്ത്, ഞാനത് കുറെ പറഞ്ഞതായതുകൊണ്ട് ചുരുക്കാം, ഫീൽഡിൽ എത്തുന്ന എത്ര പറഞ്ഞാലും ആളുകൾ ചെയ്യുന്നില്ല എന്നുള്ള കാര്യം വേറെയാണ്, അത് വേറെ. നിങ്ങൾ ഇതൊക്കെ കേട്ടിട്ടാണ് പോകുന്നത് എനിക്കറിയാം, ആരെങ്കിലുമൊക്കെ ചെയ്തെങ്കിലോ എന്നതാ. നിങ്ങളിപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ പിന്നെ മുഹമ്മദ് അലി ഷിയാബിനെ കുറിച്ചിട്ട്, നിങ്ങൾ പറഞ്ഞല്ലോ അബൂബക്കർ സിദ്ദീഖിനെ കുറിച്ചിട്ട്, ഇവരൊക്കെ ഇത്തരം ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ടാണ് മക്കളെ അവിടെ എത്തിയിട്ടുള്ളത്. അല്ലാതെ ഇങ്ങനെ ഒരു ഓളത്തിന് പോയിട്ട് എത്തിയതല്ല, കൃത്യമായ അജണ്ടകൾ ഉണ്ടായിരുന്നു ഇവർക്ക്. ഇന്ന പോലെ ചെയ്യണം, ഇന്ന മാതിരി എത്തണം എന്ന്. ഇടുക്കിയിലൊരു പെൺകുട്ടി, ഇനി ഞാൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, ഇടുക്കിയിലെ ഒരു പെൺകുട്ടി 6 ഒരു വേർഡ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ശശി തരൂരിനോട് സംസാരിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആ കുട്ടി ഇപ്പം പഠിച്ച വാക്കെന്നെ ശശി തരൂരിന് പറയാൻ പറ്റുന്നില്ല. ഇനി ആ കുട്ടി പറയാൻ പോകണത് എന്താ, ഹിബയോ എന്തോ ആണ് പേര്, ഒരു മുസ്ലിം പെൺകുട്ടി. അതായത് 2 നീണ്ടു നിൽക്കുന്ന ഒരു ഇംഗ്ലീഷ് വേർഡ് ഉണ്ട് അത്രേ, ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. രണ്ടല്ല, എത്രയാ പറഞ്ഞത്, 3 അല്ലേ, ആ 3
ആ വാക്ക് പറയാൻ 3 മണിക്കൂർ വേണം. നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ഒരു അത്ഭുതം തോന്നുന്നില്ലേ? ഞാൻ ഈ ആനയുടെ വെയിറ്റൊക്കെ എത്ര ഉണ്ടാവും എന്ന് എനിക്കൊരു കൺഫ്യൂഷൻ ഇല്ല. ആനൻ്റെ വെയിറ്റ് ഇന്നത്തെ മാധ്യമ പത്രത്തിലെ കേരളത്തിലെ ഏറ്റവും കനമുള്ള ആനയെ തൂക്കിയ വെയിറ്റ് ഉണ്ട്. കുറേ കാലമായിട്ട് ഞാനിതിങ്ങനെ ഗൂഗിളൊക്കെ ചെയ്താൽ കിട്ടും കറക്റ്റായിട്ട്. പത്രത്തിൽ വലിയ അക്ഷരത്തിൽ 5700 കേരളത്തിലെ ഏറ്റവും വെയിറ്റുള്ള ആന 5700 കിലോ ഉണ്ട്. ഗുരുവായൂരിലൊരു ആന 5700 കിലോ. തിമിംഗലം 4000 കിലോ ഒറ്റ സമയത്ത് കഴിക്കുമെന്ന് പറയുമ്പോൾ നമുക്കൊരു അത്ഭുതം. എനിക്കെന്നൊരു കൺഫ്യൂഷനായിരുന്നു, എന്താ ഇത് 4000 കിലോ മീനൊക്കെ കഴിക്കുക, എവിടുക്ക ഇത് പോണതെന്ന്. അപ്പൊ ആനയേക്കാൾ 7.5 വലുപ്പമാണ് തിമിംഗലത്തിന്. ആനയുടെ കനമാണ് 5700 കിലോ. അപ്പൊ പിന്നെ അതിന്റെ 4000 എന്ന് പറഞ്ഞാൽ ഒരു ആനയുടെ മുക്കാ ഭാഗം ഒരു തിമിംഗലം കഴിക്കുന്നേ ഉള്ളൂ. എനിക്കിത് എത്ര വായിച്ചാലും 4000 കിലോ തിമിംഗലം ഒരു സമയത്ത് കഴിക്കുമെന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അത് ഇന്ന് മാറി പ്രത്യേകിച്ചും, കാരണം ആനന്റെ കനം തന്നെ 5700. ഏതായിരുന്നാലും ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ കരിയറിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ പറയുന്ന ഓരോ ആളുകളും, ഈ അബൂബക്കർ സിദ്ദീഖാകട്ടെ, ഈ ഷിഹാബാകട്ടെ, ഓരോ കുട്ടി, ഈ കുട്ടി 3 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു വാക്ക്, എന്നിട്ട് ശശി തരൂർ ജി അദ്ദേഹത്തോട് പറയുന്നുണ്ട്, സാർ ഞാനത് പഠിച്ചോണ്ടിരിക്കുകയാണ്, 1 വർഷത്തിനുള്ളിൽ ഞാനത് പഠിക്കും എന്നിട്ട് ലോകത്തിൽ. അപ്പൊ ശശി തരൂർ അവരോട് പറയുന്നുണ്ട്, ഒരു പക്ഷേ ഈ വാക്ക് ലോകത്തിൽ ആദ്യമായി ഉച്ചരിക്കുന്ന പെൺകുട്ടി കേരളക്കാരിയായ ഇടുക്കിക്കാരിയായ നീ ആയിരിക്കുമെന്ന് ശശി തരൂർ അവരോട് പറയുന്നുണ്ട്. കാരണം 3 മണിക്കൂർ ലെങ്തായി നീണ്ടു നിൽക്കുന്ന 1.25 ലക്ഷം ലെറ്റേഴ്സ് ഉള്ള ഒരു വാക്ക്, അതിന്റെ ലെറ്റേഴ്സ് എത്ര എന്നറിയോ? 1.25 ലക്ഷം ലെറ്റേഴ്സാണ്. നമുക്ക് വേണമെങ്കിൽ എന്തിന് വെറുതെ അത് പറഞ്ഞിട്ട് എന്താ കാര്യം എന്നൊക്കെ തോന്നും. പക്ഷെ ആ കുട്ടി അത് പറയുന്നതോടുകൂടി മിക്കവാറും ലിംക ബുക്കിലേക്ക്, അതേപോലെ തന്നെ പിന്നെ ലോകത്തിലെ ഏറ്റവും ടോപ്പായിട്ടുള്ള ബുക്കിലേക്കും അവാർഡിലേക്കൊക്കെ കയറും. ഇങ്ങനെ ഫോക്കസ് ചെയ്ത് പോകുന്ന കുട്ടികൾ, നമ്മൾ അങ്ങനെ ഫോക്കസ് ചെയ്യണ്ട, നേരെ മറിച്ചിട്ട് നമ്മൾ എന്താന്ന് തിരിച്ചറിഞ്ഞിട്ട് അതിമനോഹരമായി നമ്മളെ ഡിസൈൻ ചെയ്യണമെങ്കിൽ നമ്മുടെ പേഴ്സണാലിറ്റി 3-ാമത്തെ ഭാഗം അതാണ്. അഥവാ കരിയറിൽ നമ്മൾ ഇന്റലിജൻസ് കഴിഞ്ഞാൽ നമ്മൾ ഓരോ ഏരിയയിലും എത്തുമ്പോൾ അവിടെ മിടുക്ക് കാട്ടാൻ പറ്റുമോ എന്ന് ഇന്റലിജൻസ് നമ്മളോട് പറയുമ്പോൾ അവിടെ നമ്മുടെ പേഴ്സണാലിറ്റി ഇതിന് ഉചിതമാണോ എന്ന് അറിയലാണ് സത്യത്തിൽ എന്ത് പേഴ്സണാലിറ്റി അനാലിസിസ് ടെസ്റ്റ്. അത് ഏത് ടെസ്റ്റിലേക്കും, സൈക്കോമെട്രിക്കൽ ഒരുപാട് ടെസ്റ്റുകൾ അതിലുണ്ട്. പേഴ്സണാലിറ്റിയെ, ഞാൻ എന്ന വ്യക്തിയെ അനലൈസ് ചെയ്യണം. അപ്പോൾ ഉദാഹരണത്തിന്, ഞാനൊരു അധികം മിണ്ടാത്ത ഒരാളാണെങ്കിൽ പൊതുവെ പറയപ്പെടൽ എന്താ, എന്നെ കൊണ്ടുപോയിട്ട് അധ്യാപകനാക്കരുത് എന്നാണ്. കാരണം നമ്മുടെ നാട്ടിൽ അധ്യാപകനാകാൻ അത്യാവശ്യമൊക്കെ സംസാരശേഷി വേണം. പക്ഷെ ഇന്നത് തിരുത്തി, സൈക്കോളജി തിരുത്തിക്കൊണ്ടിരിക്കുന്നു. അധികം സംസാരശേഷി ഇല്ലാത്ത ആളുകൾക്ക് കാലിബ്രേഷൻ എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. അഥവാ കാലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് മാറാനുള്ള നമ്മുടെ ചോദനമാണ്. അങ്ങനെ മാറാനുള്ള ശേഷിയുണ്ട്, അഥവാ കാലിബ്രേഷൻ നടത്തിയിട്ട് നമുക്ക് മാറാം. അതുകൊണ്ട് സൈലന്റ് ആയിട്ടിരിക്കുന്ന ഏതെങ്കിലും കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾ ബേജാറാകൊന്നും വേണ്ട, അത്യാവശ്യം സംസാര ശേഷിയിലേക്ക് നിങ്ങൾക്ക് മാറാം. അപ്പൊ ഇനി സൈലന്റ് ആയിട്ടിരിക്കുന്ന കുട്ടികൾക്ക് തോന്നരുത് എന്റെ പേഴ്സണാലിറ്റി സാർ ഇങ്ങനെയാണ്, ഇൻട്രോവേർട്ടാണ്, അതുകൊണ്ട് അധികം സംസാരിക്കാനൊന്നും പറ്റൂല. അപ്പൊ എന്റെ കരിയർ ഏതൊക്കെ ഭാഗത്താണ്, ഏറ്റവും ഇൻഡെപ്ത് ആയിട്ട് നിങ്ങൾക്ക് റിസർച്ചിലേക്ക് പോകണോ, ആൾ സൈലന്റ് ആകുന്നതാ നല്ലത്. നിങ്ങൾക്ക് നല്ലൊരു CA-ക്കാരനാകണോ, സൈലന്റ് ആകുന്നതാ നല്ലത്. ഈവൻ പൈലറ്റ് പോലും നല്ലത് എന്താണ്, സൈലന്റ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. ഒന്നും കൂടി പറഞ്ഞാൽ നല്ല ഒരു കോസ്മിക് ഡിസൈനർ, എന്താ പറയുക, നല്ലൊരു ബാർബർ ഷോപ്പ് എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു നല്ലൊരു പിന്നെ എന്താ പറയുക, നല്ല ഉഷാറായിട്ട് മേക്കപ്പ് മാൻ, അവന് പോലും സൈലന്റ് ആവണം എന്നാണ് അതിൻ്റെ രീതി. അല്ലാതെ ഇങ്ങനെ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ വർത്തമാനം പറഞ്ഞാൽ നമുക്ക് ആകെ അടങ്ങറിയും. ഇവൻ ഒരു സയന്റിസ്റ്റ് ആവണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇൻഡെപ്ത് ലെവലിലേക്ക് പോകണമെങ്കിൽ സൈലൻസ് ഈസ് ഗുഡ്, അതാണ് ഏറ്റവും നല്ലത്. ദാറ്റ് ഇസ് പെർഫെക്ഷൻ, സൈലൻസ് ആവണം എന്നുള്ളതാണ്. ഒരുപാട് വർത്തമാനം പറയുന്ന ആളാകരുത്, തന്നെ എന്നെ പോലെ വർത്തമാനം പറയുന്ന ആളുകൾക്ക് ഡെപ്ത് കുറവായിരിക്കും. ഞാൻ ഓപ്പണായിട്ട് പറയാം, വിഷയത്തിൽ ഡെപ്ത് കുറവായിരിക്കും. അത് പിന്നെ തേടി തേടി ഗവേഷണം ചെയ്ത് നമ്മൾ കണ്ടെത്തണം. കാരണം പെരിഫറലായിട്ട് സംസാരിക്കുന്ന ആളുകളായിട്ട് വലിയ വർത്തമാനക്കാർ മാറും. അതിൽ നിന്ന് മാറിയിട്ട് ഇൻഡെപ്തിലേക്ക് പോകണമെങ്കിൽ ഞങ്ങളൊക്കെ ഒരുപാട് റെഫർ ചെയ്യണം. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് സൈലന്റ് ആയിട്ടിരിക്കുന്ന കുട്ടികൾക്ക് അത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും, ആ പെട്ടെന്ന് ആ മോഡുലേഷനിലേക്ക് എത്താൻ പറ്റും. അതുകൊണ്ട് സൈലൻസ് ആയവർ അവരൊക്കെ ബാക്കിലാണെന്ന് തോന്നരുത്. ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരിക്കലും തോന്നരുത്, ഞാനത് പറയുന്നതുകൊണ്ട് നിങ്ങൾക്ക് വിഷമം തോന്നരുത്, A+ വാങ്ങിയവർ മാത്രമാണ് മുമ്പിൽ നിങ്ങൾക്ക് ഒരിക്കലും തോന്നരുത്. നിങ്ങളെക്കാൾ ഒരു പക്ഷേ
നമ്മളെക്കാൾ ഒരു പക്ഷേ, ഞാൻ എന്നും കൂടി കൂട്ടിയിട്ട് പറയാണ്, നമ്മളെക്കാൾ ഒരു പക്ഷേ ഏറ്റവും ശക്തമായ കഥാപാത്രങ്ങൾ ബാക്ക് ബെഞ്ചിലിരിക്കുന്ന കുട്ടികളായിരിക്കും. ഞാൻ വെറുതെ പറയുന്നതല്ല. സ്കാറ്റേർഡ് പവർ എന്ന് പറഞ്ഞാൽ അഥവാ ഡിഫറെന്റ് ആയിട്ടുള്ള കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ആ കുട്ടികൾക്കുണ്ട്. തൽക്കാലം മാർക്ക് കുറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ, ആ കുട്ടികൾക്ക് ഇനിയും കയറി വരാം. ഈ സ്പീച്ച് കേൾക്കുന്ന ആളുകൾ ചിലപ്പോ ഇത് ഭാവിയിൽ പിന്നെ ഇതാരെങ്കിലും കേൾക്കുകയാണെങ്കിൽ എല്ലാവരും എ പ്ലസ് എടുത്തവരല്ലോ. എ പ്ലസ് എടുത്തവർക്ക് മാത്രമേ ഇവിടെ സാഹചര്യമുള്ളൂ എന്ന് നിങ്ങൾ വിശ്വസിക്കല്ലേ? അതുകൊണ്ടാണ് ഇന്ത്യയിലെ ഹൈലി കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ എന്നറിയപ്പെടുന്ന IAS, IPS, IFS എന്ന് പറയുന്ന ഈ സാധനം, സിവിൽ സർവീസ് എക്സാമിനേഷൻ, UPSC, CSE എന്നാണ് അതിനെ പറയുക. UPSCയുടെ ഏറ്റവും ടോപ്പ് ലെയർ ആണ് CSE എന്ന് പറഞ്ഞ സിവിൽ സർവീസ് എക്സാമിനേഷൻ. അതിൽ 24 ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അതിൽ പോകുന്ന കുട്ടികളോട് ഒരിക്കലും ചോദിക്കാറില്ല നിങ്ങൾക്ക് SSLCയിൽ എന്തുണ്ട് എന്നുള്ളത്. SSLCയിൽ എ പ്ലസ് ഉണ്ടോ, +2 എ പ്ലസ് ഉണ്ടോ, വെയിറ്റേജ് നോക്കുമ്പോൾ അതൊക്കെ നോക്കുന്നുള്ളതൊക്കെ ശരിയായിരിക്കാം. പക്ഷേ IAS എഴുതാൻ എ പ്ലസ് മാനദണ്ഡമല്ല. ഞാൻ പറഞ്ഞു മനസ്സിലാകുന്നുണ്ടോ? എ പ്ലസ് കിട്ടിയ ആൾക്കാരോട് ഇങ്ങനെയൊക്കെയാണോ പറയേണ്ടത് സാറേ? ഇപ്പം നിങ്ങൾക്ക് തോന്നുന്നില്ലേ ഇങ്ങനെയാ പറയേണ്ടത്? നിങ്ങൾ എ പ്ലസ് ഇങ്ങനെ അഭിമരിച്ചിരിക്കരുത്. ഞാൻ പറഞ്ഞല്ലോ, ആദ്യം നിങ്ങൾക്ക് കയ്യടി തന്നു, ഭാവുകങ്ങൾ തന്നു, ഒക്കെ തന്നു. പക്ഷേ എ പ്ലസ് എന്ന് പറഞ്ഞ ക്യുമുലേറ്റീവ് സ്കില്ലാണ്. മാർക്കിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സ്കൂൾ സിസ്റ്റം അത് ഫിൻലാൻഡിലെ സ്കൂൾ സിസ്റ്റമാണ്. അത്രേ ഫിൻലാൻഡിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അവിടെ 7 വരെ എഴുത്ത് എന്ന് പറയുന്ന ഒരു സാധനമില്ല. ലോകത്തിലെ നമ്പർ 1 സിസ്റ്റം അത് ഫിൻലാൻഡാണ്. US പോലും ഫിൻലാൻഡിലെ സിസ്റ്റത്തിനാണ് ഏറ്റവും ടോപ്പായിട്ട് പോകുന്നത്. 7 വരെ എഴുത്തില്ല. എഴുത്തില്ലാത്തത് എന്തുകൊണ്ടാണ്? 7 വരെ കുട്ടികൾ അടിച്ച് പൊളിച്ച് കളിക്കണമെന്നതാണ്. അതിലൂടെ നേടിയെടുക്കേണ്ടുന്ന കുറേ സ്കില്ലുണ്ട്. അല്ലാതെ 3 വയസ്സിൽ തന്നെ, രക്ഷിതാക്കൾ ക്ഷമിക്കണം കേട്ടോ, നിങ്ങൾ അങ്ങനെ തന്നെ പോവുകയാണെങ്കിൽ പൊയ്ക്കോ, എന്നാലും വേണ്ടിയില്ല. 3 എഴുതിപ്പിക്കാം നമ്മൾ ഈ പാവം കുട്ടി തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കും പോലെ. സർക്കാർ സ്ഥാപനത്തിലൊക്കെ 6 ചേർക്കാൻ പാടുള്ളൂ. പിന്നെ അവിടെയും ഈ ഇതൊക്കെ തുടങ്ങാൻ കാരണം എന്താണെന്നറിയോ? ഇംഗ്ലീഷ് മീഡിയക്കാരെ കൊണ്ട് മാത്രമാണ്. കാരണം ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് എല്ലാ കുട്ടികളും പോകുമ്പോൾ അവരൊന്നും ഞങ്ങളുടെ സ്ഥാപനത്തിലേക്ക് വന്നാൽ തിരക്കടില്ല എന്നുള്ളതുകൊണ്ട് മാത്രമാണ് ഈ LKG UKG ഒക്കെ സർക്കാർ സ്ഥാപനത്തിൽ തുടങ്ങിയത്. അല്ലെങ്കിൽ അവർ തുടങ്ങൂല, കാരണം കേരളത്തിൽ അത്യാവശ്യം വിവരമുള്ള ആൾക്കാരാണ് സിലബസ് ഉണ്ടാക്കുന്നത് എന്നതുകൊണ്ട് തന്നെ, സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെയാണ് എന്നതുകൊണ്ട് തന്നെ അവർക്കറിയാം 6 കുട്ടി എഴുതാൻ പാടില്ല. ഫിൻലാൻഡിൽ ഒന്നും കൂടി അഡ്വാൻസ്ഡാണ്, 7 പിന്നെ ഫിൻലാൻഡിൽ ഏറ്റവും വലിയ, ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഈ കുട്ടികൾക്ക് വേണ്ടി ഒന്നും കൂടി ആവർത്തിച്ചു പറയാം, ഫിൻലാൻഡ് എന്ന് പറയുന്ന രാജ്യത്ത് ലോകത്തെ ഏറ്റവും ടോപ്പ് സ്കൂൾ സിസ്റ്റം എന്നാണ് ലോകം പറയുന്നത്. 150 രാജ്യക്കാർ ഒരുമിച്ച് കൂടിയിട്ട് നടത്തിയിട്ടുള്ള ഗവേഷണത്തിൽ അതിൻ്റെ പിന്നെ റിസൾട്ട് പുറത്തേക്ക് വന്നപ്പോൾ 1 സ്ഥാനം ഫിൻലാൻഡിനും 149 സ്ഥാനം ഇന്ത്യക്കുമായിരുന്നു. ആകെ 150 രാജ്യം പങ്കെടുത്തു, 1 ഫിൻലാൻഡ്. ഫിൻലാൻഡിൻ്റെ പ്രത്യേകത, ഞാൻ ഇത് ഫിൻലാൻഡിൻ്റെ കഥ പറയാനല്ല, 10 വരെ പരീക്ഷയേയില്ല. നിങ്ങൾ റെഫർ ചെയ്തോ, നിങ്ങൾ സെർച്ച് ചെയ്തോ, 10 വരെ പരീക്ഷയില്ല. എന്താ 10 വരെ പരീക്ഷ ഇല്ലെങ്കിൽ കുട്ടികളാകെ കൊളായി പോകില്ലേ എന്ന് നമുക്ക് തോന്നും. PSMO പ്രിൻസിപ്പൽ സാറും സാറന്മാരൊക്കെ ഉണ്ട്, നമ്മളിത് ഇടയ്ക്കൊക്കെ ഡിസ്കസ് ചെയ്യുന്നതാണ്, നമ്മളെ സിസ്റ്റങ്ങളൊക്കെ പൊളിച്ചെടുക്കണം. ഞാൻ പുറത്തത് ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യല്ല കേട്ടോ, പ്രൊമോട്ട് ചെയ്യാനൊരു കാര്യമുണ്ട്. എന്തായാലും 2021 പാവം ഒരു ജുബക്കാരൻ വന്നിട്ട് ഇതൊക്കെ പറഞ്ഞിരുന്നു എന്ന് 2030 നിങ്ങൾ ആലോചിക്കും, കാരണം അന്നാണ് ആ സിസ്റ്റം ഇവിടെ വരിക. അതുകൊണ്ട് 2030 വരുമെന്ന് എനിക്ക് തോന്നണില്ല, കാരണം നമ്മൾ 100 മുമ്പുള്ളതാണ് ഇപ്പം ഏറ്റവും ടോപ്പ് സിലബസ് ആക്കി എടുത്തിട്ടുള്ളത്. 100 മുമ്പ്, എന്താ 100 മുമ്പുള്ളതിൻ്റെ പ്രത്യേകത? മോണ്ടിസോറി. നമ്മളെല്ലായിടത്തും ഇപ്പം മോണ്ടിസോറിയിൽ കുട്ടികളെ കൊണ്ട് ചേർക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വല്ലാണ്ട് മെനക്കെടല്ലേ. മെറിയാം മോണ്ടിസോറി എന്ന് പറയുന്ന സ്ത്രീ ഉണ്ടാക്കിയ സിലബസാണത്. മെറിയാം മോണ്ടിസോറി മരിച്ചു പോയിട്ട് 100 അവര് കൊണ്ടുവന്ന സിസ്റ്റാണ് ഇപ്പം നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് കൊണ്ടുനടക്കുന്നത്. ഈ സൈക്കോളജിസ്റ്റുകളൊക്കെ NLP TA ഒക്കെ ചെയ്യണ മതി. TA കോഴ്സിന് വേണ്ടിയിട്ട് ഞാൻ പോയത് കണ്ടത്തിലച്ഛൻ്റെ സെൻറ്ററിലേക്കാണ്. TA വലിയ സംഭവമാണെന്ന് വിചാരിച്ചിട്ട് പോയതാണ്. ട്രാൻസാക്ഷണൽ അനാലിസിസ് 2 കോഴ്സാണ്. ഞായറാഴ്ചകളിലോ ശനിയാഴ്ചകളിലൊക്കെ ക്ലാസ് ഉണ്ടാവുള്ളൂ. ഏതായാലും അതിന് പോയപ്പോഴാണ് മനസ്സിലായത് 1926 അതവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബ്രിട്ടീഷുകാരൊക്കെ ഇവിടെ വരുന്ന കാലത്ത് തന്നെ TA എന്ന് പറഞ്ഞ സാധനം അവിടെ. ഇപ്പോഴാണ് നമ്മളാൾക്കാർ TA NLP പോകണം. ഇതാണ് നമ്മളവരും തമ്മിലുള്ള വ്യത്യാസം.
നമ്മുടെ സി എച്ചിന്റെ സെന്ററിൽ നിന്നുകൊണ്ട് പറയുമ്പോൾ, യൂത്ത് ലീഗിന്റെ പരിപാടിക്ക് വേണ്ടിയിട്ട് പറയുമ്പോൾ, കെ എം സി സി എന്ന് പറയുന്നതിന്റെ ലാബലിൽ ചെയ്യുമ്പോൾ, ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന, കേൾക്കുന്നില്ലല്ലോ, ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു കെ എം സി സി ആണ് ബ്രിട്ടൻ കെ എം സി സി, ലണ്ടൻ കെ എം സി സി. ബ്രിട്ടൻ കെ എം സി സി എന്ന് അവർ പറയാം. ബ്രിട്ടൻ കെ എം സി സിയിൽ നമ്മൾ പോയപ്പോൾ അവിടെ ഫുള്ളായിട്ട് കറങ്ങാൻ വേണ്ടി പോയി. അപ്പോൾ അന്ന് ഒരു ദിവസം വന്നു, ലണ്ടൻ സിറ്റിയിൽ 100 വർഷമായി ഏത് വന്നിട്ട്? മെട്രോ, മെട്രോ, മെട്രോ സ്റ്റേഷൻ 100 വർഷമായി. നമ്മളിവിടെ ഇപ്പോൾ വരുന്നല്ലേ ഉള്ളൂ. ഇതാണ് തമ്മിലുള്ള വ്യത്യാസം. ഞാൻ അവരെങ്ങനെ പൊക്കി പറയല്ല, ബ്രിട്ടീഷുകാർ ഇവിടെ വന്നിട്ട് ഈ റെയിൽവേ തുടങ്ങിയിട്ടില്ലെങ്കിൽ ഇപ്പോഴും തുടങ്ങിയിട്ടുണ്ടാവില്ല എന്നുള്ളടത്താണ് ഞാൻ നിൽക്കുന്നത്. അവർ വന്നതിനെ പ്രൊമോട്ട് ചെയ്യല്ല, അവർ വന്നത് ശരിയല്ലായിരുന്നു, അവരുടെ ആധിപത്യം ശരിയല്ലായിരുന്നു, അവരുടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് ശരിയല്ല. നേരത്തെ പറഞ്ഞ വാര്യംകുന്നത്ത് കുഞ്ഞാമതാജിയെ പോലെയുള്ള ആളുകളെ, അതേപോലെ തന്നെ ഗാന്ധിജി എല്ലാവരെയും ചെയ്തത് വലിയ പ്രയാസമാണ്. എന്നാലും ഈ ഒരു സ്ട്രക്ചറൽ ഡെവലപ്മെൻ്റ് വെച്ച് നോക്കുമ്പോൾ അത് കാര്യമാണ്. ഞാൻ ആരെയും തിരസ്കരിക്കല്ല, ഞാൻ ആരെയും ഒഴിവാക്കല്ല. അപ്പം എഡ്യൂക്കേഷനിൽ ഈ പഴഞ്ചൻ രീതിശാസ്ത്രത്തിനെ നമ്മളൊന്ന് പൊളിച്ചെടുക്കണം. അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്കൊന്നും തോന്നരുത് എല്ലാ സാറന്മാർക്കും ഇതൊന്നും അങ്ങനെ ആക്കണം തയ്യാറാണ്, എല്ലാ പിന്നെ സ്കൂൾ അധ്യാപകർക്കും ഇങ്ങനെ ആക്കണം എന്നൊക്കെ തീരുമാനങ്ങളുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ നാളെ തന്നെ പോയിട്ട് ബാക്ക് ബെഞ്ചിന് പകരം ഇങ്ങനെ റൗണ്ട് ടേബിളൊക്കെ ഇട്ടിട്ട് 5 ഗ്രൂപ്പാക്കി കുട്ടികളൊക്കെ തിരിച്ചാൽ അപ്പം തന്നെ ഇൻഗുലാബായിട്ട് സംഘടനക്കാർ വരും. എപ്പിട്ടിക്കൈ കൊണ്ടുപോകണം. ഞങ്ങൾ പണ്ടത്തെ കാലത്ത് ഇരുന്നിരുന്നൊക്കെ ബാക്ക് ബെഞ്ചിലാണ്, എന്നാലല്ലേ ഗുസ്തി കളിക്കാൻ പറ്റുള്ളൂ. പക്ഷെ നിങ്ങൾ നോക്കിക്കോ, 2040 20 വർഷം അല്ലെ 19 വർഷം കഴിഞ്ഞിട്ടെങ്കിലും കേരളത്തിലെ ക്ലാസ് സിസ്റ്റത്തിനെ റൗണ്ട് ടേബിൾ സിസ്റ്റമാക്കിയിട്ട് മാറ്റും. എനിക്ക് അക്കാര്യം ഉറപ്പുണ്ട്. കാരണം പഠിച്ച് പഠിച്ച് ഗവേഷണം ചെയ്ത് 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 അവസാനം അതിലേക്ക് നമ്മൾ എത്തിയേ പറ്റൂ. അങ്ങനെ ബാക്ക് ബെഞ്ചിൽ ഇരുന്ന് കൊണ്ട് മനസ്സ് ദുഃഖിച്ചിട്ടിരിക്കുന്ന ഒരു കുട്ടിയും ഇനി ഉണ്ടാകാൻ പാടില്ല. എല്ലാവരെയും ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്ന ക്ലാസ് സിസ്റ്റം ഉണ്ടാകണം. ക്ലാസ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ അതാണ്. അതുകൊണ്ട് അങ്ങനത്തെ സിസ്റ്റം വന്നേ പറ്റൂ, വന്നേ തീരൂ, അതിനുവേണ്ടി മാറ്റങ്ങൾ ഉണ്ടായേ പറ്റൂ. പക്ഷേ സി എച്ചിന്റെ ലാബലിൽ ഇത് ചെയ്യുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളോട് ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾ ഇപ്പോഴത്തന്നെ മാറാൻ വേണ്ടി ശ്രമിച്ചാൽ ഏകദേശം ഒരു 10-40 വർഷം 50 വർഷമൊക്കെ മുമ്പ് സി എച്ച് മുഹമ്മദ് ഖോയ സാഹിബ് പ്രസംഗിച്ചിരുന്ന ആ പ്രസംഗമാണ്, അതിൻ്റെ പ്രതിധ്വനിയാണ് ഇന്ന് നമ്മൾ കേൾക്കുന്നത്. നമ്മുടെയൊക്കെ ഉമ്മാമമാരെ, നമ്മുടെയൊക്കെ അമ്മൂമ്മമാരെ കൊട നന്നാക്കുന്നവരാക്കി മാറ്റിമറിച്ചതിൽ നിന്നു മാറി ഇന്ന് PSMR കോളേജിൽ നമ്മൾ പോകുമ്പോൾ, ഇതാ ഈ ക്യാമ്പസിൽ നമ്മൾ പോകാറുണ്ട്, അതിലിങ്ങനെ നോക്കുമ്പോൾ ഒരു 50 ആൺകുട്ടികളുണ്ടാകും, ഒരു 700 പെൺകുട്ടികളുണ്ടാകും. അതവിടെ ആൺകുട്ടികളില്ലാത്തത് കൊണ്ടല്ല, ആൺകുട്ടികൾക്ക് മാർക്ക് കുറവായതുകൊണ്ടാണ് എന്ന് നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്.